ഒടുവിൽ ആടാന്റണി കേരള പോലീസിന്റെ പിടിയിൽ. പിടികിട്ടാപ്പുള്ളി ആടാന്റണിയെ പാലക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഗോപാലപുരത്ത് വെച്ചാണ് ആടാന്റണി പോലീസിന്റെ വലയിലായത്. പാലക്കാട് സ്പെഷ്യൽ ബ്രാഞ്ച് DYSP സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആടാന്റണിയെ പിടികൂടിയത്. AK ലതീഷ് നൽകുന്ന റിപ്പോർട്ടാണ് ആദ്യം. കൊല്ലത്ത് പോലീസുകാരനെ കുത്തിക്കൊന്ന കേസടക്കം നിരവധി കേസുകളിൽ പ്രതിയായ ആടാന്റണിയെ രാവിലെ 7:30 പിടികൂടിയത്. പാലക്കാട്ടെ അതിർത്തി ഗ്രാമമായ ഗോപാലപുരത്ത് വെച്ച് പാലക്കാട് സ്പെഷ്യൽ ബ്രാഞ്ച് DYSP സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ വലയിലാവുകയായിരുന്നു ആടാന്റണി. ഗോപാലപുരത്തുള്ള ഇയാളുടെ ഭാര്യയെന്ന് അവകാശപ്പെടുന്ന സ്ത്രീയുടെ വീട്ടിൽ ഇയാൾ ഇടയ്ക്കിടെ എത്താറുണ്ടെന്ന് പോലീസിന് രഹസ്യവിവരം കിട്ടിയിരുന്നു. മകനെ കാണാൻ ഇവിടെ എത്താറുണ്ടെന്ന കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ രഹസ്യ നീക്കത്തിനൊടുവിലാണ് ആടാന്റണി പിടിയിലായത്. രൂപം മാറി താമസിച്ചു വരികയായിരുന്നു ആടാന്റണിയെന്ന് പാലക്കാട് SP വിജയകുമാർ പറഞ്ഞു. ഒരു വർഷം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ആടാന്റണിയെ പിടികൂടാനായതെന്നും SP അറിയിച്ചു. എല്ലാം ഒരു സംശയമായിരുന്നു, ഇവൻ ആണോ അവിടെ വരുന്നത്, ഇവൻ തന്നെ ആന്റണി ആടാന്റണി തന്നെ അത് വരുന്നതെന്ന് ഉള്ള ഒരു സംശയം ഉണ്ടായിരുന്നു. അത് സുനിലും ടീമും പോയി അത് ചെക്കപ്പ് ചെയ്ത് അവരെ കാണിച്ച് ഇത് തന്നെ ആളെ ഫോട്ടോ ഭർത്താവ് വരുന്ന ആൾ ഇതാണോ എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഷുവർ ആക്കിയ ശേഷമാണ് ഇന്ന് ഓപ്പറേഷൻ നടന്നത്. ഇന്ന് ഇന്ന സ്ഥലത്ത് വരുമെന്ന് നമുക്ക് ഇൻഫർമേഷൻ കിട്ടി. ഇന്ന് രാവിലെ പിടിച്ചതാണ് ഗോപാലപുരത്തുനിന്ന്. ന്യൂസ് ബ്യൂറോ പാലക്കാട്. പാലക്കാട് പിടിയിലായ ആടാന്റണിയെ കൊല്ലം പോലീസിന് കൈമാറി. പരവൂർ CIVS ബിജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം ചിറ്റൂർ കോടതിയിൽ ഹാജരാക്കിയ ശേഷം ആടാന്റണിയെ കൊല്ലത്തേക്ക് കൊണ്ടുപോയി. പോലീസുകാരൻ മണിൻപിള്ളയെ കുത്തിക്കുന്നത് താനാണെന്ന് ആടാന്റണി സമ്മതിച്ചു. ഗോപാലപുരത്ത് നിന്ന് രാവിലെ 7:30 പിടികൂടിയ ആടാന്റണിയെ വൈകിട്ട് 5:30 കൊല്ലം പോലീസിന് കൈമാറിയത്. പാലക്കാട് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തെത്തിയ പരവൂർ CI VS ബിജു സംഘവും വിശദമായ ചോദ്യം ചെയ്യലിനായി കൊല്ലത്തേക്ക് കൊണ്ടുപോയി. പാലക്കാട് നടത്തിയ പ്രാഥമിക ചോദ്യം ചെയ്യലിൽ പാരിപ്പള്ളി സ്റ്റേഷനിലെ ASI മണിയൻപിള്ളയെ കൊലപ്പെടുത്തിയത് താനാണെന്ന് ആടാന്റണി സമ്മതിച്ചു. 3 വർഷമായി ഒളിവിൽ കഴിയുമ്പോഴും മോഷണം തുടർന്നിരുന്നെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞു. നേപ്പാൾ, ഹൈദരാബാദ് എന്നിവിടങ്ങളിലും ഒളിവിൽ താമസിച്ചു. ഈറോഡിനടുത്തുള്ള ധാരാപുരത്താണ് ഇയാൾ കൂടുതൽ കാലം ഒളിവിൽ കഴിഞ്ഞത്. അവിടെ സ്വന്തമായി വീടും സ്ഥലവും വാങ്ങിയിട്ടുണ്ട്. പോലീസുകാരനെ കൊലപ്പെടുത്തിയ കേസ് കൂടാതെ നിരവധി മോഷണ കേസുകളിലും ഇയാൾ പിടികിട്ടാപ്പുള്ളിയാണ്. ന്യൂസ് ബ്യൂറോ പാലക്കാട്. വൈകിയാണെങ്കിലും ആടാന്റണിയെ അറസ്റ്റ് ചെയ്തതിൽ സന്തോഷമുണ്ടെന്ന് കൊല്ലപ്പെട്ട പോലീസ് ഡ്രൈവർ മണിയൻപിള്ളയുടെ വിധവ സംഗീത പറഞ്ഞു. കോടതി പരമാവധി ശിക്ഷ ആടാന്റണിക്ക് നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മണിയൻപിള്ളയുടെ മാതാവ് ദേവകിയമ്മയും പ്രതികരിച്ചു. ആടാന്റണി പിടിയിലായെന്ന വാർത്ത കേൾക്കാനായി മാത്രം കഴിഞ്ഞ 3 വർഷമായി കാത്തിരിക്കുകയായിരുന്നു. വൈകിയാണെങ്കിലും കൊലപാതകിയായ ആടാന്റണിയെ പിടികൂടിയതിൽ സന്തോഷമുണ്ട്. കേരള പോലീസിൽ വിശ്വാസമുണ്ടായിരുന്നുവെന്നും കൊല്ലപ്പെട്ട മണിയൻപിള്ളയുടെ വിധവ സംഗീത നായർ പറഞ്ഞു. കൊല്ലാളിയെ പിടികൂടിയതിൽ സന്തോഷമുണ്ട്. പോലീസിന് എനിക്ക് വിശ്വാസമുണ്ടായിരുന്നു. നിയമം നിലനിന്ന് പരമാവധി ശിക്ഷ കൊടുക്കണമെന്നാണ് ദൈവത്തിനോട് തന്നെ പറയുന്നത്. മകന്റെ കൊലപാതകിക്ക് കോടതി പരമാവധി ശിക്ഷ തന്നെ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മണിയൻപിള്ളയുടെ മാതാവ് ദേവകിയമ്മയും പറഞ്ഞു. ആടാന്റണിയുടെ കുത്തേറ്റ് മരിച്ച പോലീസ് ഡ്രൈവർ മണിയൻപിള്ളയുടെ ഭാര്യയും 2 മക്കളും മാതാവും കൊല്ലം VNൂരിലെ വസതിയിലാണ് താമസിക്കുന്നത്. ന്യൂസ് ബ്യൂറോ കൊല്ലം. വിചിത്രവും വിസ്മയകരവുമാണ് ആടാന്റണിയുടെ ദാമ്പത്യ ജീവിതം. പോലീസിന്റെ കണ്ടെത്തലിൽ സംസ്ഥാനത്തിനകത്തും പുറത്തുമായി 20 ഭാര്യമാരാണ് ഈ തന്ത്രശാലിയായ കുറ്റവാളിക്കുള്ളത്. ഒരു മെഗാ സീരിയൽ പോലെ ത്രില്ലടിപ്പിക്കുന്നതാണ് ആന്റണിയുടെ ഇത്തരം കഥകൾ. തൃശൂരുകാരി സോജ, വയനാട്ടുകാരി ഷൈല, പാലക്കാട് സ്വദേശിനി മായ, പത്തനംതിട്ട സ്വദേശിനി ഏഞ്ചൽ മേരി, പിന്നെ എറണാകുളത്തുകാരി സൂസനും കോട്ടയത്തെ സോജയും കൊല്ലത്തുകാരി ഗിരിജയും, മൊത്തം 14 ജില്ലകളുള്ള കേരളത്തിൽ ഏതാണ്ട് എല്ലാ ജില്ലകളിലും ആടാന്റണിക്ക് ഭാര്യമാരുമുണ്ട്. ചില ജില്ലകളിലാകട്ടെ ഭാര്യമാരുടെ എണ്ണം 1-ൽ കൂടുതൽ വരും. പൊന്നും പണവും കവരുന്ന പോലെ പെണ്ണിന്റെ കരളും കവരാൻ പ്രത്യേക വൈദഗ്ധ്യം തന്നെയുണ്ട് ആന്റണിക്ക്. ഇക്കാര്യത്തിൽ സാക്ഷാൽ ആടിന്റെ വെപ്രാളമൊന്നും ആന്റണിക്കില്ല. സൗമ്യമധുരമായ പെരുമാറ്റം കൊണ്ടും സംഭാഷണം കൊണ്ടും ആന്റണി പെണ്ണുങ്ങളെ വീഴ്ത്തിയിരിക്കും. ഓരോ പെണ്ണിനും മുന്നിൽ ആന്റണിക്ക് ഓരോ വേഷങ്ങളാണ്. IT പ്രൊഫഷണലായും ബിസിനസ്സുകാരനായും സിനിമാ നിർമ്മാതാവുമായെല്ലാം ആന്റണി തരം പോലെ വേഷം മാറും. വേഷം മാത്രമല്ല, പേരും സമുദായവുമെല്ലാം സാഹചര്യത്തിനനുസരിച്ച് മാറ്റുകയും ചെയ്യും. പത്രത്തിലെ വിവാഹ പരസ്യങ്ങളിൽ പേര് നൽകിയാണ് പ്രധാന തട്ടിപ്പ്. പെണ്ണ് കാണാൻ ചെല്ലുന്നത് പരിപൂർണ മാന്യനായ ഒരു ആന്റണിയായിരിക്കും. വേണമെങ്കിൽ മാതാപിതാക്കളെയും ബന്ധുക്കളെയും ഒക്കെ ആന്റണി തന്നെ സംഘടിപ്പിക്കുകയും ചെയ്യും. വിവാഹ ബന്ധങ്ങൾ തന്നെ വിചിത്രമാണ്.
ഒരേ സമയം അമ്മയെയും മകളെയും ഭാര്യമാരാക്കി ഇരുവരുടെയും കൂടെ ഒരുമിച്ച് ഒരു വീട്ടിൽ കഴിഞ്ഞും ആന്റണി ചരിത്രം സൃഷ്ടിച്ചു. പക്ഷേ ഒരിക്കൽ മാത്രം ആന്റണിക്ക് പണി കിട്ടി. കോട്ടയത്തുകാരി സോജ വിവാഹം കഴിച്ച് ചെന്നൈയിൽ കഴിയവേ ആന്റണിയുടെ 5 ലക്ഷം രൂപയുടെ മുതലുമായി സോജ മുങ്ങി. എന്നാൽ ഇതിനൊന്നും ആന്റണിയുടെ നിശ്ചയദാർഢ്യത്തെ തെല്ലും തകർക്കാനായില്ല. തുടർവിവാഹങ്ങളുമായി ആന്റണി പൂർവാധികം ശക്തിയോടെ മുന്നോട്ട് തന്നെ പോയി. ഒടുവിൽ അപ്രതീക്ഷിതമായി ആ അശ്വമേധത്തിന് വിലങ്ങ് വീഴുമ്പോൾ പോലീസിനും ജനങ്ങൾക്കും കൗതുകമായി കുറേ കഥകൾ മാത്രം ബാക്കി. ന്യൂസ് ഡെസ്ക്. ആടാന്റണിയെ അറസ്റ്റ് ചെയ്ത DYSP അടക്കമുള്ള പോലീസുകാർക്ക് പാരിതോഷികം നൽകുമെന്നും ആടാന്റണിക്ക് പരമാവധി ശിക്ഷ നൽകാൻ ശ്രമിക്കുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ആടാന്റണിയെ അറസ്റ്റ് ചെയ്ത പോലീസ് സേനയെ അഭിനന്ദിക്കുന്നുവെന്ന് DGP സെൻകുമാർ പ്രതികരിച്ചു. പോലീസിന്റെ വളരെ വിവിധ മേഖലകളിലുള്ള ഓഫീസർമാരെ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് വിവിധ സ്ഥലങ്ങളിൽ ഇതിനുവേണ്ടി ടീംസ് സ്വന്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതില് പാലക്കാട് ഉള്ള ടീം വളരെ നന്നായിട്ട് പ്രവർത്തിച്ചു. അവർക്ക് അത് മോണിറ്റർ ചെയ്യാൻ പറ്റി, സമയമെടുത്തു. കേരള പോലീസിന്റെ ഒരു മികച്ച വിജയം തന്നെയാണ് ആട് ആന്റണിയെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുക്കാൻ സാധിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 3-4 ദിവസമായി ഇതിനെ സംബന്ധിച്ചുള്ള ചില സൂചനകൾ ഉണ്ടായിരുന്നു. ഒരു കൊടും കുറ്റവാളി എന്നുള്ള നിലയിൽ വേഷപ്രച്ഛന്നനായും പോലീസിൻ്റെ കണ്ണു വെട്ടിച്ച് നടക്കുന്ന ഒരു കുറ്റവാളിയായിരുന്നു ഈ ആട് ആന്റണി. അപ്പോൾ ഇതിൽ സ്തുത്യർഹമായ പ്രവർത്തനം കാഴ്ചവെച്ച പാലക്കാട് സ്പെഷ്യൽ ബ്രാഞ്ച് DYSP സുനിൽകുമാർ അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് പാരിതോഷികം ഇന്ന് തന്നെ ഗവൺമെന്റ് പ്രഖ്യാപിക്കും. മാധ്യമങ്ങളെ നേരിൽ കാണാതെ ഒളിവിലിരുന്ന് പള്ളുരുത്തി പ്രിയന്റെ പേരിൽ വാർത്താക്കുറിപ്പ്. ശാശ്വതികാന്തിയുടെ മരണത്തിൽ പങ്കില്ലെന്നും നിലവിലെ വിവാദങ്ങൾ രാഷ്ട്രീയ മുതലെടുപ്പിനുമെന്നുമാണ് വാർത്താക്കുറിപ്പിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പുനരന്വേഷണമുണ്ടായാൽ സഹകരിക്കുമെന്നും പ്രിയന്റേതെന്ന പേരിൽ മാധ്യമങ്ങൾക്ക് ലഭ്യമായ കത്തിൽ പറയുന്നു. എഴുതി തയ്യാറാക്കിയ ഒരു പത്രക്കുറിപ്പ് പ്രിയന്റേതെന്ന പേരിൽ മാധ്യമങ്ങൾക്ക് അയച്ചു നൽകുകയായിരുന്നു. ബിജു രമേശിന്റെ വെളിപ്പെടുത്തൽ അടിസ്ഥാനരഹിതമാണെന്ന് കത്തിൽ പറയുന്നു. ബിജു രമേശുമായി ഒരു തരത്തിലും ബന്ധപ്പെട്ടിട്ടില്ല. ചിലരുടെ രാഷ്ട്രീയ മുതലെടുപ്പിന് തന്നെ കരുവാക്കുകയാണ്. ക്രൈംബ്രാഞ്ച് തന്നെ മുൻപ് ചോദ്യം ചെയ്യലിന് വിധേയനാക്കിയിരുന്നു. തുടരന്വേഷണം ഉണ്ടാവുകയാണെങ്കിൽ ഇനിയും സഹകരിക്കാൻ തയ്യാറാണെന്നും കത്തിൽ പറയുന്നു. പ്രിയന്റെ തിരോധാനം സംബന്ധിച്ച് അഭ്യൂഹങ്ങൾ പരക്കുന്നതിനിടെയാണ് ഇത്തരമൊരു വാർത്താക്കുറിപ്പ് പുറത്തിറങ്ങിയത്. എന്നാൽ പ്രിയന്റെ പേരിൽ പുറത്തുവന്ന കത്തിനു പിന്നിൽ വെള്ളാപ്പള്ളിയും തുഷാർ വെള്ളാപ്പള്ളിയും എന്ന് ബിജു രമേശ് പ്രതികരിച്ചു. പ്രിയൻ ഒറ്റയ്ക്ക് ഇത്തരത്തിലൊരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കാനാകില്ലെന്നും ബിജു രമേശ് പീപ്പിളിനോട് പറഞ്ഞു. അതേസമയം ശാശ്വതികാനന്ദയുടേത് കൊലപാതകമല്ല ജലസമാധി എന്ന് സഹായി സുഭാഷ് ഒരു ടെലിവിഷൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അഭിപ്രായപ്പെട്ടു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്. സ്വാമി ശാശ്വതികാനന്ദയുടെ മരണത്തിൽ പുതിയ വെളിപ്പെടുത്തലുമായി സുഹൃത്ത് ഗംഗാധരൻ രംഗത്ത്. സ്വാമിയെ കൊലപ്പെടുത്തിയത് പാലിൽ പ്രമേഹ മരുന്ന് അമിത അളവിൽ കലർത്തിയെന്ന് ഗംഗാധരൻ പറയുന്നു. അളവിൽ കൂടുതൽ മരുന്ന് നൽകി ശരീരം തളർത്തി ആലുവ പുഴയിൽ കൊണ്ടിടുകയായിരുന്നുവെന്ന് ഗംഗാധരന്റെ വെളിപ്പെടുത്തൽ. സ്വാമി ശാശ്വതികാനന്ദയുമായി 2 പതിറ്റാണ്ട് കാലത്തെ ആത്മബന്ധം പുലർത്തിയിരുന്ന ആളാണ് താനെന്നും മുംബൈയിൽ വരുമ്പോഴെല്ലാം സ്വാമി തന്നോടൊപ്പമായിരുന്നു താമസിച്ചിരുന്നതെന്നും VS ഗംഗാധരൻ പറഞ്ഞു. ശാശ്വതികാനന്ദ സ്വാമികൾ 84 മുതൽ ഞാൻ വളരെ അടുപ്പമാണ്. അതെ, എൻ്റെ വീട്ടിലാണ് താമസം, എൻ്റെ ഇവിടെ തന്നെ. തന്നെയുമല്ല, വേറെ എവിടെയെങ്കിലും പാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡിലേ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വരും. സ്വാമിയുടെ മരണം കൊലപാതകമായിരുന്നെന്നും അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന AK ആന്റണിക്കും VM സുധീരനും ഇതിനെക്കുറിച്ച് വ്യക്തമായി അറിയാമായിരുന്നുവെന്നും ഗംഗാധരൻ പറഞ്ഞു. സോമനും രാജനും കൂടിയാണ് എന്നെ അദ്വൈതാനന്ദ ചെറിയൊരു ഹാളിൽ കൊണ്ട് ഇത് ഓപ്പൺ ചെയ്ത് വച്ചിരിക്കുകയാണ്. ഓപ്പൺ ചെയ്തതിൽ വെറും പാല് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഒരു വെള്ളമോ അല്ലെങ്കിൽ ഒരു ഇതല്ല, ക്ലിയറായിട്ട് നമുക്ക് കാണാം. അപ്പം ഞാനിത് അതിശയമായി. പാലും വെള്ളം കുടിച്ച് വെള്ളത്തിൽ മുങ്ങി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? തന്നെയുമല്ല, ഈ പോസ്റ്റ്മോർട്ടം ഇത് നടത്തിയിട്ടുള്ളത് അതിന് എലിജിബിൾ അല്ലായിട്ട ഒരു പെൺകുട്ടിയാണ്, ജൂനിയർ പെൺകുട്ടിയാണ്. ഈ പോസ്റ്റ്മോർട്ടം അത് കണ്ട് ഞാൻ ഇറങ്ങുമ്പോൾ ഇന്ന് KPCC പ്രസിഡൻ്റായിരിക്കുന്ന സുധീരൻ കയ്യൊടിഞ്ഞ് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ സുധീരനോട് ചോദിച്ചു, നീ കണ്ടില്ലടാന്ന് ചോദിച്ചു. ഇത് അപ്പം വായ പൊത്തി. പ്രീ പ്ലാന്റാണ്, ഇങ്ങനെയായിരുന്നു, പ്രീ പ്ലാന്റായിട്ട് നടന്നിട്ടുള്ള തന്നെയാണ്. മറട്ടുതന്നെയാണ് അത്, 101%. എല്ലാവർക്കും അറിയാം. സുധീരം ഇനി പറയട്ടെ. ശാശ്വതികാനന്ദം മരിച്ചതിന് പിന്നാലെ ഇതെല്ലാം തെളിവുകൾ സഹിതം പരാതിയായി എഴുതി കൊടുത്തതാണെന്നും എന്നാൽ എല്ലാം തൽപര കക്ഷികൾ ഒതുക്കി തീർക്കുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന് പുറത്തെ ഏറ്റവും വലിയ ശ്രീനാരായണീയ പ്രസ്ഥാനത്തിന്റെ സ്ഥാപക മെമ്പർമാരിൽ ഒരാൾ കൂടിയായ VS ഗംഗാധരൻ ശ്രീനാരായണ മന്ദിര സമിതിയുടെ സംരംഭകരിൽ പ്രധാനിയായിരുന്നു. സ്വാമിയെ ഉന്മൂലനം ചെയ്യാൻ അദ്ദേഹത്തിന്റെ പേഴ്സണൽ അസിസ്റ്റന്റിനെ വരെ ഉപയോഗിക്കുകയുണ്ടായെന്നും
കൊലപാതകം ആസൂത്രിതമായിരുന്നുവെന്നും വെള്ളാപ്പള്ളിക്കെതിരെ ആഞ്ഞിടിച്ചുകൊണ്ട് വി എസ് ഗംഗാധരൻ പറഞ്ഞു. ആ പ്ലാൻ വെൽ പ്ലാൻഡായിട്ട് ചെയ്തായിരുന്നു. അതിനെ കൂടെ കൂട്ടിയത് അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ വരുമ്പോൾ 15-16 വർഷം പി ആയിരുന്ന അദ്ദേഹത്തിനെ കൊണ്ടാണ് ഈ പാല് കുടിപ്പിച്ചത്. പ്രമേഹത്തിനുള്ള വീര്യം കൂടിയ ഗുളികകൾ അമിതമായി പാലിൽ ചേർത്ത് കൊടുത്തതിന് തെളിവുകളുണ്ടെന്നും ഗംഗാധരൻ വെളിപ്പെടുത്തി. ഈ പാലിലാണ് അദ്ദേഹത്തിൻ്റെ ഹൈപ്പർടെൻഷൻ വരും. കാരണം ഡയബറ്റീസ് ഇല്ലാത്തവർ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഹൈപ്പർടെൻഷൻ വരും. 5 മിനിറ്റ് കൊണ്ട് ആൾ ഫിനിഷാവും. അത് തന്നെയല്ല പിന്നീട് ഈ ആ പി ഇവിടെ വന്നിരുന്നു അദ്ദേഹത്തിൻ്റെ കുറച്ച് 2-3 വർഷത്തിന് ശേഷം ഒരു ജോലിക്ക്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ പക്ഷേ എനിക്ക് അറിയില്ലായിരുന്നു ആ പാല് സ്വാമിക്ക് കുടിക്കാൻ കൊടുക്കുന്നത് ഞാനാണ്. അത് എന്നോട് പറഞ്ഞു, പിന്നെ ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. സ്വാമി ശാശ്വതീയാനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട് പുനരന്വേഷണം നടത്തണമെങ്കിൽ പുതിയ തെളിവുകൾ വേണമെന്ന മട്ടിൽ ഉറക്കം നടിക്കുന്ന ആഭ്യന്തരമന്ത്രിയെ വിളിച്ചുണർത്താൻ ഈ പുതിയ വെളിപ്പെടുത്തലുകൾക്ക് കഴിയുമോ എന്ന് കണ്ടു തന്നെ അറിയണം. പ്രേംലാൽ, ന്യൂസ് ബ്യൂറോ, മുംബൈ. സ്വാമി ശാശ്വതീകാനന്ദയുടെ മരണത്തിൽ വെള്ളാപ്പള്ളി നടേശനുള്ള പങ്ക് താൻ പുറത്തു പറയുമെന്ന് വിശദീകരിക്കുന്ന ശിവഗിരി മഠത്തിലെ സ്വാമി പ്രീതാത്മാനന്ദയുടെ കത്തിൻ്റെ പകർപ്പ് പീപ്പിൾ പുറത്തുവിട്ടു. അതേസമയം കത്ത് പുറത്തായ ശേഷം സ്വാമി പ്രീതാത്മാനന്ദയുടെ തിരോധാനവും സംശയത്തിനിടയാക്കിയിട്ടുണ്ട്. സ്വാമി ശാശ്വതീകാനന്ദയെ തുഷാർ വെള്ളാപ്പള്ളി മർദ്ദിച്ചു എന്ന കാര്യം സ്വാമി തന്നെ തന്നോട് പറഞ്ഞിരുന്നുവെന്ന് ശിവഗിരി ആക്ഷൻ കൗൺസിൽ മുൻ ജനറൽ സെക്രട്ടറി വാവരംഗലം സുരേന്ദ്രനും വ്യക്തമാക്കുന്നു. ക്രൈം പത്രാധിപർ നന്ദകുമാറിന് ശിവഗിരി മഠത്തിലെ സ്വാമി പ്രീതാത്മാനന്ദ അയച്ച കത്തിൻ്റെ പകർപ്പാണ് പീപ്പിളിന് ലഭിച്ചത്. സ്വാമി ശാശ്വതീകാനന്ദയുടെ മരണത്തിന് ഉത്തരവാദി ആരാണ് എന്ന കാര്യം താൻ പറയുമെന്നായിരുന്നു കത്തിലെ പ്രധാന വാചകം. എന്നാൽ ഈ കത്ത് പുറത്തു വന്ന ശേഷം സ്വാമി പ്രീതാത്മാനന്ദയെ കാണാതായി എന്നതും സംശയാസ്പദമാണ്. ശിവഗിരി ആക്ഷൻ കൗൺസിൽ മുൻ ജനറൽ സെക്രട്ടറി വാവറമ്പലം സുരേന്ദ്രൻ, സ്വാമി ഈ കത്തിൽ ഒരു ഭാഗം പ്രധാനമായിട്ട് എടുത്തു പറയുന്നത് ഈ പൈസകളൊന്നും കിട്ടാത്തതിൻ്റെ ഇതുകൊണ്ട് അതിൽ സ്വാമി ഈ കത്തെഴുതി വെച്ചിട്ട് പോകുമ്പോൾ പറയുന്നത് ശാശ്വതീകാനന്ദ സ്വാമിയെ കൊന്നത് ഞാൻ പുറത്തു പറയുമെന്നാണ്. സ്വാമി ശാശ്വതീകാനന്ദയെ തുഷാർ വെള്ളാപ്പള്ളി മർദ്ദിച്ച കാര്യവും ദുബായിലുണ്ടായ മറ്റു വിഷയങ്ങളും തന്നോട് സ്വാമി പറഞ്ഞിരുന്നുവെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി. നമ്മൾ തന്നെ വളർത്തിക്കൊണ്ടുവന്ന ആളുകൾ എന്നെ ഉപദ്രവിച്ചു, അതെനിക്ക് മാനസികമായി വളരെ വേദനയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വധഭീഷണിയായിട്ട് സ്വാമി പറഞ്ഞിട്ടില്ല. അതേസമയം ശിവഗിരിയിലെ സ്വാമി പ്രീതാത്മാനന്ദയുടെ തിരോധാനം അന്വേഷിക്കണമെന്ന് ശിവഗിരി എസ് എൻ ഡി പി യൂണിയൻ സ്ഥാപക പ്രസിഡന്റ് പി കെ വിദ്യാധരൻ ആവശ്യപ്പെട്ടു. ശാശ്വതാനന്ദ സ്വാമിയുടെ കേസിനോടൊപ്പം തന്നെ ശിവഗിരിയിലെ ഈ സന്യാസിയുടെ തിരോധാനവും അന്വേഷിക്കേണ്ടതാണ്. വെള്ളാപ്പള്ളിയാണ്, വെള്ളാപ്പള്ളിയുടെ ആണല്ലോ അദ്ദേഹം ഈ തുക മുഴുവൻ കൊണ്ടുകൊടുത്തത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വെള്ളാപ്പള്ളിക്കെതിരെ ആരോപണവുമായി എസ് എൻ ഡി പി മുൻ ഡയറക്ടർ ബോർഡ് അംഗം അമ്പലത്തറ ചന്ദ്രബാബു. നിർധനരായ സമുദായ അംഗങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകാൻ വിദേശത്ത് നിന്ന് പിരിച്ചെടുത്ത കോഴികൾ വെള്ളാപ്പള്ളി സ്വന്തം കീശയിലാക്കിയതായും ചന്ദ്രബാബു പറയുന്നു. കൊല്ലം എസ് എൻ കോളേജ് ജൂബിലി ആഘോഷത്തിന് വേണ്ടി സമുദായാംഗങ്ങളിൽ നിന്ന് പിരിച്ച പണത്തിൽ ബാക്കി വന്ന 75 ലക്ഷം രൂപ നിക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഇരുവരും തമ്മിൽ ആദ്യമായി പ്രശ്നമുണ്ടായത്. പണം വെള്ളാപ്പള്ളി സ്വന്തം അക്കൗണ്ടിൽ നിക്ഷേപിച്ചത് സ്വാമി ചോദ്യം ചെയ്തു. മിച്ചം വന്ന ഫണ്ട് എന്തു ചെയ്തു എന്ന് സ്വാമി ചോദിച്ചപ്പോൾ അത് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവരുടെ അക്കൗണ്ടിലെ കൊല്ലത്ത് ബാങ്കിൽ നിക്ഷേപിച്ചു എന്ന് പറഞ്ഞു. എത്രയും പെട്ടെന്ന് വെള്ളാപ്പള്ളി നടേശൻ്റെ പേരിൽ കിടക്കുന്ന അക്കൗണ്ടിൽ നിന്നുള്ള പൈസ എസ് എൻ കോളേജിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റണം എന്ന് വളരെ നിഷ്കർഷിച്ച് തന്നെ സ്വാമി പറഞ്ഞു. അവിടെ വെച്ച് അഭിപ്രായ വ്യത്യാസത്തിന് തുടക്കമായി. പിന്നീടാണ് ഇരുവരും ഒന്നിച്ച് വിദേശത്ത് പോകുന്നതും നിർധനരായ സമുദായാംഗങ്ങൾക്ക് വീട് നിർമ്മിക്കാൻ പണം പിരിക്കുന്നതും. 6 കോടി രൂപയോളം പിരിച്ചെടുത്തു എങ്കിലും ഇതും വെള്ളാപ്പള്ളി സ്വന്തം പോക്കറ്റിലാക്കിയെന്ന് ചന്ദ്രബാബു പറയുന്നു. ഏതാണ്ട് 6 കോടി രൂപ കളക്ട് ചെയ്തെടുത്തു. ആ കളക്ട് ചെയ്തെടുത്ത പൈസ എന്തുദ്ദേശത്തിലോടുകൂടിയാണോ കളക്ട് ചെയ്ത് അതിനുവേണ്ടി വിനിയോഗിക്കണമെന്ന് സ്വാമി ആവശ്യപ്പെടുകയും അതിന് പ്രത്യേക ചില സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് സ്വാമി ആവശ്യപ്പെട്ടപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞു തർക്കമുണ്ടായി. അവിടെ വെച്ചാണ് പ്രശ്നം ഉണ്ടാകുന്നതും സ്വാമി നേരത്തെ ഫ്ലൈറ്റിൽ കയറി തിരുവനന്തപുരത്ത് വന്നതും. സ്വാമി വളരെ വേദനയോടുകൂടി പറഞ്ഞു, ഇനി എന്തായിരുന്നാലും വെള്ളാപ്പള്ളി നടേശനെ ഈ ഒരു ടേണോടുകൂടി തീർന്നു, ഇനി അങ്ങോട്ട് ഇല്ല എന്ന് പറഞ്ഞു. ശിവഗിരി മഠത്തിലെ സ്വാമി പ്രീതാത്മാനന്ദന്റെ തിരോധാനം അന്വേഷിക്കണമെന്ന് ശിവഗിരി എസ് എൻ ഡി പി യൂണിയൻ സ്ഥാപക പ്രസിഡന്റ് പി കെ വിദ്യാധരനും ആവശ്യപ്പെട്ടു. സ്വാമിയുടെ തിരോധാനത്തിന് പിന്നിൽ വെള്ളാപ്പള്ളിയാണെന്നും അദ്ദേഹം പീപ്പിളിനോട് വെളിപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ശാശ്വതീകാനന്ദയുടേത് മുങ്ങിമരണമെന്ന് വ്യക്തമാക്കി 2 വർഷം മുമ്പ് ക്രൈംബ്രാഞ്ച് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് പുറത്തു വന്നു. അടിയൊഴുക്കിൽപ്പെട്ട് കാലുവഴുതി വെള്ളത്തിൽ വീണ് ശ്വാസം മുട്ടിയാണ് സ്വാമി മരിച്ചതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. കേസ് അന്വേഷണം അവസാനിപ്പിച്ച് 2 വർഷം മുമ്പ് ഫോർട്ട് കൊച്ചി സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് മുമ്പാകെ ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച അന്തിമ റിപ്പോർട്ടാണ് പുറത്തു വന്നത്.
ശാശ്വതയുഗാനന്ദയുടേത് മുങ്ങിമരണമാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. യാദൃശ്ചികമായി കാൽവഴുതി വെള്ളത്തിൽ മുങ്ങിത്താണ് ശ്വാസം മുട്ടി മരിക്കുകയായിരുന്നുവെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. പുഴയിലെ അടിയൊഴുക്കിൽപ്പെട്ട് മുങ്ങിത്താഴുകയായിരുന്നുവെന്നും മറ്റ് സംശയങ്ങളൊന്നുമില്ലെന്നുമാണ് അന്തിമ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ. വെള്ളം കുടിച്ച് ശ്വാസം മുട്ടിയാണ് മരണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഈ സാഹചര്യത്തിൽ കേസന്വേഷണം പൂർത്തിയായിട്ടുള്ളതിനാൽ മുങ്ങിമരണമെന്ന് പരിഗണിച്ച് കോടതി ഫയലിൽ നിന്നും കേസ് കുറവ് ചെയ്യണമെന്നും ക്രൈംബ്രാഞ്ച് എസ് പി കെ ജി സൈമൺ 2013 ഡിസംബർ 21 സമർപ്പിച്ച റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ കൊച്ചി. കോഴിക്കോട് വടകരയിൽ ചന്ദനം കടത്താൻ ശ്രമിച്ചയാൾ പിടിയിലായി. കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശിയാണ് എക്സൈസിന്റെ പിടിയിലായത്. കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശി ബാലകൃഷ്ണനാണ് ചന്ദനം കടത്തുന്നതിനിടെ എക്സൈസിന്റെ പിടിയിലായത്. മദ്യക്കടത്ത് തടയുന്നതിന് എക്സൈസ് പതിവായി നടത്തുന്ന വാഹന പരിശോധനയ്ക്കിടെയാണ് പ്രതി വലയിലായത്. കണ്ണൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വരുന്ന കെ എസ് ആർ ടി സി ബസ്സിൽ ചന്ദനം കടത്താൻ ശ്രമിക്കുകയായിരുന്നു. ഇയാളുടെ കയ്യിൽ നിന്ന് 6.5 കിലോ ചന്ദനം പിടികൂടി. വിദേശ മദ്യക്കടത്ത് പരിശോധിക്കുന്നതിന്റെ ഭാഗമായിട്ട് മുട്ടുങ്ങൽ യാത്ര സിറ്റി ഓഫീസിന് മുമ്പിൽ വെച്ചിട്ട് നമ്മൾ വാഹന പരിശോധന നടത്തവേ കണ്ണൂർ ഭാഗത്ത് നിന്ന് കോഴിക്കോടേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ് പരിശോധിച്ചതിൽ തളിപ്പറമ്പ് സ്വദേശിയായ ഒരു ബാലകൃഷ്ണനെ നമ്മൾ പരിശോധിച്ചതിൽ അയാളെ കയ്യിലുണ്ടായിരുന്ന ബിഗ് ചോപ്പറിൽ ഒളിപ്പിച്ച നിലയിൽ ഉദ്ദേശം 6 കിലോ ചന്ദനമുട്ടികൾ കണ്ടെടുത്തു. അത് ഞാനോട് ചോദിച്ചതിൽ ഇവന് യാതൊരു രേഖയൊന്നുമില്ല. അപ്പോൾ അനധികൃതമായിട്ട് കൊണ്ടുവന്നാണ് മനസ്സിലാക്കിയത്. അടിസ്ഥാനത്തിൽ നമ്മളത് ടിയാന കസ്റ്റഡിയിലെടുത്ത് തളിപ്പറമ്പിൽ വെച്ചിട്ട് ഒരാൾ കൈമാറുന്ന അയാൾക്ക് അത് കൊയിലാണ്ടി എത്തിക്കുക എന്നാണ് ഇയാളെ ഒരു ജോലി. അതിന് ഇയാൾക്ക് പ്രതിഫലം കിട്ടുന്നുണ്ട്. കൊയിലാണ്ടി എത്തിക്കുന്നത് ആർക്കാണ് എന്നുള്ളത് ഇയാൾക്കറിയില്ല. പ്രതിയെയും പിടികൂടിയ ചന്ദ്രവും നാളെ കുറ്റ്യാടി ഫോറസ്റ്റ് ഓഫീസർക്ക് കൈമാറും. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. സൂര്യനെല്ലി പെൺകുട്ടിക്ക് രക്ഷപ്പെടാൻ അവസരമുണ്ടായിട്ടും ഉപയോഗപ്പെടുത്തിയിട്ടില്ലെന്ന് സുപ്രീം കോടതി. പെൺകുട്ടി പ്രതികളോടൊപ്പം പോയത് സ്വന്തം ഇഷ്ടപ്രകാരമായിരുന്നോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും കോടതി നിരീക്ഷിച്ചു. പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുമ്പോഴായിരുന്നു സുപ്രീം കോടതിയുടെ പരാമർശം. സൂര്യനെല്ലി പീഡനക്കേസിൽ ഹൈക്കോടതി ശിക്ഷിച്ച ധർമ്മരാജൻ ഉൾപ്പെടെയുള്ള പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കവെയാണ് പീഡനത്തിനിരയായ പെൺകുട്ടിക്കെതിരെ കോടതി പരാമർശങ്ങൾ നടത്തിയത്. പെൺകുട്ടിക്ക് രക്ഷപ്പെടാൻ നിരവധി അവസരങ്ങൾ ഉണ്ടായിരുന്നു. ബസ്സിലും ഓട്ടോറിക്ഷയിലുമായാണ് പ്രതികൾ പെൺകുട്ടികളെയും കൊണ്ട് യാത്ര ചെയ്തത്. ഈ അവസരങ്ങളിൽ രക്ഷപ്പെടാനുള്ള അവസരമുണ്ടായിരുന്നിട്ടും പെൺകുട്ടി ഉപയോഗപ്പെടുത്തിയില്ല. സ്വന്തം ഇഷ്ടപ്രകാരമാണോ പെൺകുട്ടി പ്രതികൾക്കൊപ്പം പോയത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും കോടതി നിരീക്ഷിച്ചു. പ്രതികൾക്ക് അടിയന്തരമായി ജാമ്യം അനുവദിക്കാനാകില്ലെന്നും കോടതി വ്യക്തമാക്കി. ജാമ്യാപേക്ഷയിൽ അടുത്ത വർഷം മാർച്ചിൽ വീണ്ടും വാദം കേൾക്കും. ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ ബെഞ്ചാണ് പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിച്ചത്. ന്യൂസ് ബ്യൂറോ ദില്ലി. വയനാട് പുൽപ്പള്ളിയിൽ വനംവകുപ്പ് പിടികൂടിയ കടുവ ചത്തു. 10 വയസ്സ് പ്രായമുള്ള ആൺകടുവയാണ് ചത്തത്. കടുവയുടെ ദേഹത്ത് ഒട്ടേറെ പരുക്കുകൾ ഉണ്ടായിരുന്നുവെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു. ജനവാസ കേന്ദ്രമായ പുൽപ്പള്ളി ചീയമ്പലത്തെ ജനങ്ങളെ വിറപ്പിച്ച കടുവയാണ് ചത്തത്. രാവിലെ 7:30 പുൽപ്പള്ളി ചീയമ്പം 73 കോളനിയിൽ കടുവയെ കണ്ടത്. ജനവാസ കേന്ദ്രത്തിൽ കടുവയെ കണ്ടത് നാട്ടുകാരെ ഭീതിയിലാഴ്ത്തി. കോളനിവാസികൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശത്തെത്തി തിരച്ചിൽ നടത്തി. പൂക്കോട് വെറ്ററിനറി കോളേജിലെ ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള വനപാലക സംഘം മണിക്കൂറുകൾ പരിശ്രമിച്ചാണ് മൈക്കൂടി വെച്ച് കടുവയെ പിടികൂടിയത്. എന്നാൽ ശാരീരികമായി ഏറെ അവശതകൾ അനുഭവിച്ച കടുവ ചാവുകയായിരുന്നു. മുൻകാലുകളിലടക്കം കടുവയ്ക്ക് സാരമായ പരിക്കുകളുണ്ട്. ഇതിനെ നമുക്ക് ഡാർട്ട് ചെയ്ത് മറ്റു ചികിത്സ കൊടുക്കാം എന്നുള്ള രീതിയിൽ ഞങ്ങളതിനെ വെറ്ററിനറി ഡോക്ടറെ വിളിച്ച് ഞങ്ങളതിനെ ഡാർട്ട് ചെയ്യിച്ചു. ഡാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് വീണ് മരണമടഞ്ഞു. പുറമേ ഇപ്പോൾ ഞങ്ങൾ പരിശോധിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ തുടയിൽ പൊട്ടി പഴുപ്പ് ഉള്ളിൽ കയറിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ മരണ കാരണം വ്യക്തമായിട്ടും നമുക്ക് ബാഹ്യമായിട്ട് കണ്ടപ്പം തന്നെ മനസ്സിലാവുന്നത് അത് അതിൻ്റെ പഴുപ്പ് കയറിയതുകൊണ്ടാണെന്നാണ് മനസ്സിലാകുന്നത്. ഇനി വനത്തിനുള്ളിൽ വെച്ച് മറ്റ് വന്യജീവികളുമായുണ്ടായ ഏറ്റുമുട്ടലിനിടെ കടുവയ്ക്ക് പരിഹരിച്ചിരിക്കുമെന്നും ഇതിനാലായിരിക്കണം കടുവ ജനവാസ കേന്ദ്രങ്ങളിൽ ഇരതേടനിറങ്ങിയതെന്നുമാണ് വനംവകുപ്പിന്റെ നിഗമനം. വയനാട് വന്യജീവി സംഘത്തോട് ചേർന്ന പ്രദേശമാണ് കടുവയിറങ്ങിയ ചീയമ്പം. കഴിഞ്ഞ ദിവസം കോളനിയിൽ ഒരാടിനെ വന്യജീവി കടിച്ചുവന്ന നിലയിൽ കണ്ടെത്തിയിരുന്നു. ഇത് ഈ കടുവയാകാമെന്നാണ് വനംവകുപ്പ് കരുതുന്നത്. അതേസമയം വന്യജീവി കേന്ദ്രത്തിന്റെ സമീപ പ്രദേശങ്ങളിൽ ഇടവേളകളിൽ കടുവകൾ പ്രത്യക്ഷപ്പെടുന്നത് വനോര ഗ്രാമങ്ങളിൽ ആശങ്ക സൃഷ്ടിക്കുകയാണ്. കഴിഞ്ഞ 3 വർഷത്തിനിടെ വയനാട്ടിൽ നിന്ന് പിടികൂടുന്ന 7-ാമത്തെ കടുവയാണിത്. ന്യൂസ് ബ്യൂറോ വയനാട്.
തെരുവ് നായശല്യം രൂക്ഷമായ എറണാകുളം മൂവാറ്റുപുഴയിൽ ജനങ്ങളുടെ നേതൃത്വത്തിൽ തെരുവ് നായ്ക്കളെ പിടികൂടി. എന്നാൽ പോലീസ് എതിർത്തതിനെ തുടർന്ന് സ്ഥലത്ത് ചെറിയ തോതിൽ വാക്കേറ്റവുമുണ്ടായി. ആ റിപ്പോർട്ടുമായി ഇന്ന് വിട പറയുന്നു. നമസ്കാരം. മൂവാറ്റുപുഴ കാലാമ്പൂർ മേഖലയിൽ ജനങ്ങൾക്ക് തെരുവുനായയുടെ കടിയേൽക്കുന്നത് നിത്യസംഭവമായിട്ടുണ്ട്. ജനങ്ങൾക്ക് പുറമെ പശുക്കൾക്കും കോഴികൾക്കും മറ്റു വളർത്തുമൃഗങ്ങൾക്കും തെരുവുനായയുടെ കടിയേറ്റ് പേവിഷബാധയേൽക്കുന്നത് വർദ്ധിച്ച സാഹചര്യത്തിലാണ് കാലാമ്പൂർ നിവാസികൾ തന്നെ തെരുവുനായ്ക്കളെ പിടികൂടാൻ തീരുമാനിച്ചത്. രഞ്ജൻ എന്ന നായപിടുത്തക്കാരനെ ജനങ്ങളുടെ നേതൃത്വത്തിൽ കൊണ്ടുവന്നാണ് ജനങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്ന തെരുവുനായ്ക്കളെ പിടികൂടിയത്. ആറിലധികം നായ്ക്കളെ ഇവർ പിടികൂടി. എന്നാൽ ഇതിനെ എതിർത്ത പോലീസ് നടപടി വാക്കുതർക്കത്തിന് കാരണമായി. തെരുവുനായ്ക്കളെ പിടികൂടുന്നതിനും കോയമ്പത്തൂരിലേക്ക് മാറ്റുന്നതിനും വേണ്ട അനുമതികളെല്ലാം ജനങ്ങൾ പഞ്ചായത്ത് അധികൃതരിൽ നിന്നും വാങ്ങിയിരുന്നു. സംഭവം പറഞ്ഞ സ്ഥലത്തെത്തിയ കൊച്ചൗസേബ് ചിറ്റിലപ്പള്ളി പോലീസിനെ നിശിതമായി വിമർശിച്ചു. ഞങ്ങൾക്കൊരു സംഘടനയുണ്ട്, സ്ട്രേ ഡോഗ് ഫ്രീ കേരള മൂവ്മെന്റ് എന്ന് വെച്ചൊരു സംഘടനയുണ്ട്. അതിന്റെ പ്രതിനിധിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അല്ലാതെ എനിക്കിവിടെ മാധ്യമങ്ങളിൽ ഷൈൻ ചെയ്യാനൊന്നല്ല. അംഗൻവാടിയിൽ കയറി രണ്ട് കുട്ടികളെയും തൊഴിലുറപ്പ് സ്ത്രീയെയും തെരുവുനായ ആക്രമിച്ചത് ഇതേ പ്രദേശത്തായിരുന്നു. തെരുവുനായയുടെ കടിയേറ്റ് പേയിളകിയ രണ്ട് പശുക്കളെ വെടിവെച്ചു കൊന്നതും മൂവാറ്റുപുഴയിൽ തന്നെയായിരുന്നു. അതേസമയം കേരളത്തിൽ തെരുവുനായ ശല്യം അപകടകരമാം വിധം വർദ്ധിച്ച സാഹചര്യത്തിൽ തെരുവുനായ്ക്കളെ ഉന്മൂലനം ചെയ്യാൻ രൂപീകരിച്ച തെരുവുനായ ഉന്മൂലന സംഘം എന്ന സംഘടനയുടെ പ്രസിഡന്റായ ഒ എം ജോയ്ക്ക് കൊച്ചൗസേബ് ചിറ്റിലപ്പള്ളി 5 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചു. ന്യൂസ് ബ്യൂറോ.